അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ പുസ്തക പരിചയ പ്രഭാഷണ പരമ്പരയുടെ 19-ാം ലക്കമാണിത്. ഇതിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം കാവാരികുളം കണ്ടൻ കുമാരൻ, എഴുതിയത് പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ്, പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. പ്രൊഫസർ കൊച്ചുകുഞ്ഞ് എന്റെ സഹപ്രവർത്തകനായിരുന്നു കോളേജിൽ. അദ്ദേഹം ചരിത്ര അധ്യാപകനാണ്, ശാസ്താംകോട്ടക്കാരനാണ്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിലും വിമൻസ് കോളേജിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ചവറയിൽ പോയി അവിടുന്നാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ പുസ്തകം രചിക്കപ്പെട്ടത്. നമുക്കറിയാം 19-ഉം 20-ഉം നൂറ്റാണ്ടുകളിലായി നടന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ തമസ്കരിക്കപ്പെട്ടു പോയ നിരവധി വ്യക്തികളുണ്ട്. മുഖ്യധാര പ്രസ്ഥാനക്കാരെല്ലാം കൂടി അതിന്റെ പ്രമാണിമാരെ മുന്നോട്ട് ആനയിച്ചു കൊണ്ടുവന്നപ്പോൾ സമൂഹത്തിന്റെ പിന്നാക്കം നിന്ന അമ്മോ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും സമത്വം എന്ന ആശയം കൊണ്ടുവരുന്നതിനും ഒക്കെ നിരവധി ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ നിന്നും അവര് പിന്തള്ളപ്പെട്ടുപോയി, മാർശവൽക്കരിക്കപ്പെട്ടുപോയി. അങ്ങനെയുള്ളതിൽ പെട്ട ഒരാളാണ് ആദ്യത്തെ രക്തസാക്ഷിയായ ശകുന്തളാദേവി. 1728 കൊല്ലപ്പെട്ടു. പിന്നെ മേൽമുണ്ട് ധരിച്ചതിനും പൊതുതരത്തിൽ കൂടി സഞ്ചരിച്ചതിനും സ്ത്രീകൾക്കൊന്നും അവകാശമില്ലായിരുന്നു. ആ പരമ്പരയിൽ വരുന്ന അവസാനത്തെ ഒരു കക്ഷിയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് അയ്യങ്കാളിയോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളാണ് കാവാരികുളം കണ്ണൻ കുമാരൻ. അദ്ദേഹത്തെ കുറിച്ചാണ്, അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനം വെറും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനക്കാരൻ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന്റെ ഉന്നതി ഉണ്ടാവണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം മനുഷ്യനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വിദ്യാഭ്യാസ പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ചാണ് പിന്നെ പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. പുസ്തകം പരിചയപ്പെടുത്തുന്ന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി അംഗമാണ്, മലയാളം അധ്യാപകനാണ്, നിരൂപകനാണ്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ചില പുസ്തകങ്ങൾ, രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോ മൂന്നാമതൊരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ഏഴാച്ചേരി രാമേന്ദ്രനെ സംബന്ധിച്ച ഒരു സമാഹാരമാണ്, ലേഖന സമാഹാരമാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അപ്പോ അദ്ദേഹത്തെയും ഗ്രന്ഥകർത്താവായ പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞിനെയും ഇതിന്റെ എല്ലാ കാണികളെയും ശ്രോതാക്കളെയും, സൂം മീറ്റിംഗിലൂടെ വരുന്നവരെല്ലാം കാണികളാണ്, ഫേസ്ബുക്കിലൂടെ കേൾക്കുന്നവരെല്ലാം ശ്രോതാക്കളാണ്, എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉണ്ണികൃഷ്ണനോടും കൊച്ചുകൃഷ്ണൻ സാറിനോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാന് ഉടൻ മുങ്ങും, അപ്രത്യക്ഷനാവും, കാരണം എനിക്ക് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ ഒരു നവോത്ഥാന സാംസ്കാരിക മ്യൂസിയം പണിയുന്നതിന്റെ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു സ്റ്റോറി ബോർഡിന്റെ ഫൈനലൈസേഷൻ ഇപ്പൊ നടക്കുന്നു. അതിൽ ഡോക്ടർ നമ്മുടെ കെ ജി പൗലോസ്, സംസ്കൃത കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒക്കെ ആയിരുന്ന കെ ജി പൗലോസ് ചെയർമാൻ ആയിട്ടുള്ള സമിതിയാണ്, ഞാൻ അതിൽ അംഗമാണ്. അപ്പൊ അതിന്റെ അന്തിമ രൂപീകരണം നടക്കുകയാണ്, ഈ വർഷം തന്നെ പണി തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പോ അപ്രത്യക്ഷനാകും, എന്നോട് ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണനോട് ഈ പുസ്തക പരിചയ പരിപാടി ആരംഭിക്കാനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാന്യായ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ കാർത്തികൻ നായർ സാർ, പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞു സാർ, മറ്റ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതിന്റെ സംഘാടകർ, ബഹുമാന്യരായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ നാട്ടുകാരനും എനിക്കേറെ ബഹുമാന്യനുമായ പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞു സാറിന്റെ കൃതിയാണ് കാവാരികുളം കണ്ടൻ കുമാരൻ, ഒരു ചരിത്ര പഠനം എന്ന കൃതി. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ, എന്നാൽ ചരിത്രത്തിൽ അദ്ദേഹം തികഞ്ഞ അവഗാഹം ഉള്ള ആളും അതിനായി സമർപ്പിക്കപ്പെട്ട വ്യക്തിത്വവുമാണ്. ചരിത്ര ഗവേഷണമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേഖല.
അതിൽ അദ്ദേഹം അധികവും പ്രഭാഷണത്തിലൂടെയാണ് തന്റെ നിരീക്ഷണങ്ങളും കണ്ടെത്തലുകളും അവതരിപ്പിച്ചിട്ടുള്ളത്. പി ഗോവിന്ദപിള്ളയെ പോലെയുള്ള ആളുകളുടെ നിർബന്ധവും സ്നേഹപൂർണമായ ഉപദേശവുമാണ് അദ്ദേഹത്തെ എഴുത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നതെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മികച്ച കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ കാർത്തികേയൻ നായർ സാർ അടക്കമുള്ളവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള സാറ്, കൊച്ചുകുഞ്ഞു സാറ്, മൂന്ന് പുസ്തകങ്ങളാണ് ആകെ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഒരു വിവർത്തന കൃതിയാണ്, ഒരു ദളിത് ഡോക്ടറുടെ ആത്മകഥ. മറ്റൊന്ന് മതാധിഷ്ഠിത രാഷ്ട്രീയം ചരിത്ര പശ്ചാത്തലം എന്നുള്ളതാണ്. മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തെ ഇത്രയേറെ ആധികാരികമായി ഇന്ത്യൻ അവസ്ഥയിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റൊരാളില്ല എന്ന് ഈ പുസ്തകം തെളിയിക്കും. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ പുസ്തകമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ കാവാരികുളം കണ്ണൻകുമാരൻ എന്ന ഈ ചരിത്ര പുസ്തകം. ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കേവലം കാവാരികുളം കണ്ണൻകുമാരന്റെ ജീവചരിത്രമല്ല, ഇത് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ചരിത്രം കൂടി പ്രതിപാദിക്കുന്ന കൃതിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തെ വളരെ വിമർശനാത്മകമായി പ്രതിപാദിക്കുന്ന കൃതി കൂടിയാണ്. ഒപ്പം തന്നെ ഇതൊരു ജീവചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ്, കണ്ണൻകുമാരന്റെ ജീവചരിത്രത്തെ മുൻനിർത്തിയാണ് ഇതെല്ലാം പ്രതിപാദിക്കുന്നത് എന്ന അർത്ഥത്തിൽ ഇതൊരു ജീവചരിത്രകാരൻ ചരിത്രം കൂടിയാണ്. ഇത് ഇതിന്റെ അവതാരികയിൽ പ്രൊഫസർ ജയരാജ് സാറ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകത്തെ നാം കേവലം കാവാരികുളം കണ്ണൻകുമാരന്റെ ജീവചരിത്രം മാത്രമായി നാം കാണരുത്, മറിച്ച് 19, 20 നൂറ്റാണ്ടുകളിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ ചരിത്രം തന്നെയാണ് ഈ കൃതി പ്രതിദാനം ചെയ്യുന്നതെന്ന് ആമുഖമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കൃതിയിൽ ലോകത്തിന്റെ നവോത്ഥാന ചരിത്രവും ഇന്ത്യൻ നവോത്ഥാന ചരിത്രവും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം കൂടുതൽ വിശദീകരിച്ചും പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. ഒരർത്ഥത്തിൽ ഈ വി രാമസ്വാമി നായ്ക്കളെ പോലെ, വൈകുണ്ഠസ്വാമിയെ പോലെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിയെ പോലെ, ചട്ടമ്പിസ്വാമിയെ പോലെ, ടി കെ മാധവനെ പോലെ, ശ്രീ സഹോദരൻ അയ്യപ്പനെ പോലെ, പൊയ്കയിൽ കുമാര ഗുരുദേവനെ പോലെ ചരിത്രം തിരിച്ചറിയപ്പെടേണ്ട ഒരു ഒരു ചരിത്ര പുരുഷനായിരുന്നു കാവാരികുളം കണ്ണൻകുമാരൻ. പക്ഷേ നമ്മളെ മഹാഭൂരിപക്ഷം ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും കാവാരികുളം കണ്ണൻകുമാരൻ അന്യനായി നിൽക്കുന്നതിന്റെ കാരണം ആലോചിക്കുമ്പോൾ ഇന്നും ചരിത്രത്തിന്റെ അതീശത്വം ഉപരിവർഗ പ്രത്യയശാസ്ത്ര പരിസരങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ് കാവാരികുളം കണ്ണൻകുമാരൻ എന്ന ഈ ചരിത്ര പുരുഷരെ, ഈ അധസ്ഥിത പോരാട്ടത്തിനായി ജീവിതം സമർപ്പിച്ച വ്യക്തിയെ തോറ്റി ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുൻനിർത്തി നമ്മുടെ സാംസ്കാരിക ചരിത്രം, നമ്മുടെ സാമൂഹ്യ ചരിത്രം, നമ്മുടെ പോരാട്ടങ്ങളുടെ ചരിത്രം, നവോത്ഥാനത്തിന്റെ ചരിത്രം, ഇതൊക്കെ കൊച്ചുകുഞ്ഞു സാർ വിശദീകരിച്ചിട്ടുള്ളത്. പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അടിമത്തത്തിന്റെ ചരിത്രം വളരെ വിശദമായി പറയുന്നുണ്ട്. ആ അടിമത്ത ചരിത്രത്തിനോടൊപ്പം തന്നെ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളും അതോടൊപ്പം തുടങ്ങിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. BC 104 റോമാ സാമ്രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറൻ സിസിലിയിലെ ഒരു ഗ്രാമത്തിൽ 30 അടിമകൾ യജമാനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് നടത്തിയ പോരാട്ടത്തെ ആദ്യത്തെ അവർണരുടെ പോരാട്ടമായി സാർ ഇതിൽ വിശദീകരിക്കുന്നതായി കാണാം. തുടർന്ന് BC 74 സ്പാർട്ടക്കസിന്റെ നേതൃത്വത്തിൽ 3 നീണ്ടുനിന്ന സമരം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ അവിടെയെല്ലാം പോരാട്ടത്തിന്റെ ചരിത്രം പോരാളികളെ അടിച്ചമർത്തി അതീശത്വ വർഗം വിജയം നേടുന്നതിന്റെ ചരിത്രമായിട്ടാണ് മാറുന്നത് എന്ന് കാണാം. അതുകൊണ്ടാണ് സ്പാർട്ടക്കസിനോടൊപ്പം ചേർന്ന 6000 അടിമകളുടെ ശവശരീരം കാപ്രി മുതൽ റോം വരെ വഴിയോരങ്ങളിൽ കുത്തിനിർത്തപ്പെട്ടു എന്ന ആ സംഭവം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.
പിന്നീടെപ്പോഴാണ് ഈ അടിമത്വ ചരിത്രത്തിൽ പുതിയ അധ്യായം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ക്രിസ്തുവിന്റെ കടന്നുവരവോടെയാണ് എന്ന് അത് ചരിത്രം മറ്റൊരു തരത്തിലേക്ക് കാരുണ്യത്തിന്റെ വഴിയിലൂടെയുള്ള മോചന പോരാട്ടം ആരംഭിക്കുന്നതായും അദ്ദേഹം ഈ കൃതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ 4 സംവത്സരക്കാലം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിന്റെ അറുതിയിലാണ് അടിമത്വ വ്യവസ്ഥ അവസാനിച്ചത്. അടിമകളുടെ പക്ഷം ചേർന്നു നിന്ന് പക്ഷേ ഈ അടിമത്വത്തിനെതിരായ അടിമത്വ വ്യവസ്ഥക്കെതിരായുള്ള പോരാട്ടം നയിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്ത് വിജയം വരിക്കുന്നവരെ പിന്നീട് കൊന്നുകളയുക എന്ന ധർമ്മം നിർവഹിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് അടിമകളുടെ പക്ഷത്ത് ചേർന്നു നിന്ന് എബ്രഹാം ലിങ്കനെ കൊന്നുകളഞ്ഞത്. അത് കഴിഞ്ഞ് അടിമത്വം അവസാനിച്ചെങ്കിലും വർണ്ണവിവേചനം അമേരിക്കയിൽ തുടരുകയായിരുന്നു. അതിനെതിരായ പോരാട്ടം നമുക്കറിയാം, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ളവരാണ് നയിച്ചത്. അതിന്റെ ഒടുവിൽ മാർട്ടിൻ ലൂതർ കിങ്ങും എബ്രഹാം ലിങ്കന്റെ വഴിയിലൂടെ തന്നെ വധിക്കപ്പെടുകയായിരുന്നു. അത് ഇന്നും തുടരുന്നു അമേരിക്കയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ കോവിഡ് കാലത്ത് ജോർജ് ഫ്ലോയിഡിനെ പോലെയുള്ള ആളുകളുടെ മരണം അല്ലെങ്കിൽ നിഷ്ഠൂരമായ കൊലപാതകം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഫ്യൂഡൽ വ്യവസ്ഥ ജാതി വ്യവസ്ഥയുമായി ഇണങ്ങിച്ചേർന്നതിനാൽ അത് പിരിച്ചെടുക്കുക വളരെ ദുഷ്കരമാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. അമേരിക്കയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തുണ്ടായ അടിമത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ വഴിയല്ല ഇന്ത്യയിലുള്ളത്. കാരണം ഇത് ജാതി വ്യവസ്ഥയിലെ ഏറ്റവും പിന്നാക്കക്കാരായ ദളിതർ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരായി കാണുന്ന ഒരു പശ്ചാത്തലം ആദ്യകാലം മുതൽ ഇവിടെ നിലനിന്നിരുന്നതായി നമുക്ക് കാണാം. ഇത് ഇന്ത്യയുടെ ആകെ ഉണ്ടാവും, കേരളത്തിൽ വിശേഷിച്ചും അത് കൂടുതൽ വിശദമായ നിലയിലും നമുക്ക് കാണാം. ഇതിനെതിരായുള്ള വലിയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായി എന്ന് ഇന്ത്യയിലെ അടിമത്വത്തിനെതിരായ പോരാട്ടത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന വേളയിൽ ഈ പുസ്തകം നമുക്ക് തെളിച്ച് കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തിൽ നിന്നാണ് നമ്മുടെ ഈ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ചരിത്രം പലരും ആരംഭിക്കുന്നത് എങ്കിൽ അതിനും അപ്പുറം അടിമത്തത്തിനെതിരായ പോരാട്ടമുണ്ടാവുകയും അധസ്ഥിത വർഗത്തിന്റെ വിമോചന ആശയങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തതായി ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അതായത് രാജസ്ഥാനിലെ ഗുരു രാംദാസ് എന്ന 1726 അദ്ദേഹം സ്ഥാപിച്ച രാംദിയോപാന്ത് പ്രസ്ഥാനം, മധ്യപ്രദേശിലെ ഗുരുദാസിദാസിന്റെ സത്നാമി പാന്ത് പ്രസ്ഥാനം, രാജസ്ഥാനിലെ തന്നെ നകൽ സാഹിബിന്റെ നവൽ ധർമ്മ പ്രസ്ഥാനം, ആന്ധ്രയിലെ നസ്രയ്യയുടെ നസ്രയ സെക്ട് പ്രസ്ഥാനം, ബംഗാളിലെ ഹരിചന്ദ്ര താക്കൂറിന്റെ നമ്മ ശൂദ്ര പ്രസ്ഥാനം തുടങ്ങിയുള്ള പ്രസ്ഥാനങ്ങളെ മുന്നിൽ നിർത്തി, അതുപോലൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ ജ്യോതി ഫുലെയെ പോലെയുള്ളവരുടെ സത്യശോധക് സമാജം, തമിഴ്നാട്ടിലെ പണ്ഡിറ്റ് അയോധ്യദാസിന്റെ അദ്വൈതാനന്ദ സഭ, അതാണ് ഒരു ആദി ദ്രാവിഡ പ്രസ്ഥാനം എന്ന നിലയിൽ രൂപം കൊള്ളുന്നതും ഒരു ദ്രാവിഡ ഐക്യത്തെ നമ്മുടെ തമിഴ്നാട്ടിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതുമായ പ്രസ്ഥാനങ്ങൾ ഒക്കെ ആദ്യകാലത്ത് തന്നെ നവോത്ഥാനത്തിന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന ബ്രഹ്മസമാജത്തിനു അപ്പുറം നമുക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടായിരുന്നു എന്ന് ഈ കൃതി നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലെ പെരിയോരുടെ ഇ വി രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തെ കുറിച്ച് കൂടുതൽ വിശദമായി അതിൽ സൂചിപ്പിക്കുന്നതായും കാണാം. അധസ്ഥിത വർഗത്തിന്റെ വിമോചന പോരാട്ടം കൂടുതൽ ശക്തമാകുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതോടൊപ്പം അത് ഒറ്റപ്പെട്ട പ്രസ്ഥാനങ്ങളായും ചില പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയായി നിൽക്കുമ്പോൾ അംബേദ്കർ പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആകെ ഒരു ദളിത് വിമോചനത്തിന്റെ പ്രസ്ഥാനം എന്ന നിലയിലേക്ക് ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ അധസ്ഥതയുടെ പ്രശ്നങ്ങൾ ലോകശ്രദ്ധയിൽ കൊണ്ടുവരികയും അവരുടെ അവകാശ അധികാരങ്ങൾക്കായി ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ട് ദാക്ഷണ്യമില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഇന്ത്യയിൽ ആകെ ആശയപരമായി വെളിച്ചം പകർന്ന അംബേദ്കറാണ് ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന്റെ മുന്നണി പോരാട്ടത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നത് എന്ന് നമുക്ക് ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ വളരെ വിശദമായി കാണാൻ കഴിയും.
കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 1822 നടന്ന ചാണാണ ലഹള, ഞാൻ അതിന്റെ എല്ലാം കൂടെ നമുക്ക് വിശദീകരിച്ച് പോകാൻ കഴിയില്ല. 1822 ഒന്നാം ചാണാണ ലഹള, ചാണാ സ്ത്രീകൾ മേൽമുണ്ട് ധരിച്ചതിനെതിരായി സവർണർ നടത്തിയ അതിക്രമങ്ങൾ, അതിനെ തുടർന്ന് നാടാർ നായർ സംഘടനം നടന്നത്, രണ്ടാം ഘട്ടത്തിൽ വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം ഈ ഫ്യൂഡലിസത്തെ നേരിടാൻ കായികമായി തന്നെ സംഘടിച്ച് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അതിനെ തുടർന്ന് ഇവയെ സൈദ്ധാന്തികമായി ശ്രീനാരായണ ഗുരു ഈ ഇതിനെ ആശയങ്ങൾ കൊണ്ട് നേരിടുകയും ആ ആശയത്തെ വളരെ കാരുണ്യപൂർണമായ വഴിയിലൂടെ കർമ്മപഥത്തിൽ എത്തിക്കുകയും ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾ, ഗുരുവിൻ്റെത് യഥാർത്ഥത്തിൽ സമര പോരാട്ടങ്ങളാണ്. അത് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ആശയ പോരാട്ടവും അതോടൊപ്പം തന്നെ വിഗ്രഹ പോരാട്ട ഉൾപ്പെടെയുള്ളവ അവർണരായ ആളുകൾക്ക് പ്രതിഷ്ഠിക്കാൻ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും സൗമനസ്യപൂർണമായതും എന്നാൽ ധീരോദാത്തമായതുമായ സമരങ്ങൾ തുടങ്ങിയവയെല്ലാം നാം കാണുന്നു. ഇവിടെ ഒരുപക്ഷേ അയ്യങ്കാളിയെ പോലെയുള്ളവർ ഒരേ സമയം സിദ്ധാന്തം കൊണ്ടും അദ്ദേഹം സിദ്ധാന്തത്തെയും ഒപ്പം തന്നെ കായിക ബലത്തെയും ഒരുപോലെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ നാട്ടിലെ അധസ്ഥിത വർഗത്തിന്റെ വിശേഷിച്ചും പുലയ വർഗത്തിന്റെ പോരാട്ടത്തിനായി രംഗപ്രവേശം ചെയ്യുന്നതെന്ന് കാണാം. അതുകൊണ്ടാണ് അദ്ദേഹം വില്ലുവണ്ടി ഓടിച്ചത്, വിദ്യാഭ്യാസത്തിനായി നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്കിൽ പഞ്ചമി അടക്കമുള്ളവരെയും കൂട്ടിപ്പോയ സമയങ്ങൾ, ഒടുവിൽ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ല എങ്കിൽ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അവിടെ ഞൊട്ടപ്പുല്ലുകൾ വളരും, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നെൽപ്പാടങ്ങളിൽ ഞൊട്ടപ്പുല്ലുകൾ വളരും എന്ന പ്രഖ്യാപനം തുടർന്നാണെന്നുള്ള നെയ്യാറ്റിൻകര കലാപം അടക്കമുള്ളവ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ആശയം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും അധ്വാനത്തെ സംബന്ധിച്ചുമുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ അയ്യങ്കാളി ക്രിയാത്മകമായി തന്നെ അവയെ പ്രവൃത്തിപഥത്തിലെത്തിക്കുവാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടത്തുന്നതായി കാണാം. ഇവിടെയാണ് നാം കവാരികുളം കണ്ണൻകുമാരൻ്റെ ഈ ചരിത്ര പുസ്തകത്തിലൂടെ അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവാരികുളം കണ്ണൻകുമാരൻ മറ്റൊരു വഴിയിലൂടെയാണ് ഇവരൊക്കെ സഞ്ചരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെയാണ് തെരഞ്ഞെടുത്തത് എന്ന് കാണാം. അദ്ദേഹത്തിന്റെ അധസ്ഥിത പോരാട്ടത്തിന് അദ്ദേഹം ചെയ്തത് ഒരർത്ഥത്തിൽ സ്വസമുദായത്തിന്റെ ആവാസ കേന്ദ്രങ്ങൾ തേടിപ്പിടിച്ച് അവിടങ്ങളിൽ പരിഷ്കൃത ജീവിതത്തിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു ധർമ്മമാണ് കവാരികുളം കണ്ണൻകുമാരൻ എന്ന നവോത്ഥാന നായകൻ നിർവഹിച്ചത്. ആ സമയത്ത് തന്നെയാണ് നമുക്ക് ക്രിസ്ത്യൻ സഭകളിലൂടെ കടന്നു വരുത്തമുണ്ടായി, അവിടെ പരിവർത്തന സംഘങ്ങൾ രൂപം കൊണ്ടു, ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പോലെ ഉണ്ടായി, സാൽവേഷൻ ആർമി രക്ഷാസൈന്യം അഥവാ സാൽവേഷൻ ആർമി ഉണ്ടായി, ലൂഥർ മിഷൻ പോലെയുള്ളതുണ്ടായി. ഇതുപോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ വക്ക അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയും അബ്ദുൾ റഹ്മാൻ സാഹിബിനെയും പോലെയുള്ളവരുണ്ടായി. വക്ക അബ്ദുൽ ഖാദർ മൗലവിയുടെ മുസ്ലിം ഐക്യ സംഘം രംഗത്ത് വരുന്നു. ധീവര സമുദായത്തിൽ പണ്ഡിറ്റ് കറുപ്പനെ പോലെയും വേലുക്കുട്ടിയാലയനെ പോലെയും, പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിയിലും വേലുക്കുട്ടിയാലയും തിരുവിതാംകൂറിലും ഈ ആ വിഭാഗത്തിലെ അധസ്ഥിത വർഗ ജനത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. അധസ്ഥിത മോചനത്തിന് സവർണതനായ ഉൽപ്രതിഷ്ഠുക്കളുടെയും പിന്തുണ ആ കാലത്തുണ്ടായിരുന്നുവെന്ന് ചരിത്ര രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് പറഞ്ഞു തരുന്നു. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയെ പോലെയുള്ളവർ, സച്ചിദാനന്ദ സ്വാമികളെ പോലെയുള്ളവർ, ഒരർത്ഥത്തിൽ മന്നത്ത് പത്മനാഭനെ പോലെ ഉള്ളവർ, KP കേശവൻ മേനോനെ പോലെയുള്ളവർ, KK കേളപ്പനെ പോലെയുള്ളവർ, കുമ്പളത്തെ പോലെ, പി കൃഷ്ണപിള്ളയെ പോലെ, AKGയെ പോലെ, കൊച്ചിയിലാകട്ടെ TK കൃഷ്ണമേനോനെ പോലെ, ഇങ്ങനെ എന്തിനെ ശ്രീമൂലം അസംബ്ലിയിൽ അധസ്ഥിതർക്കായി വാദിച്ച PK ഗോവിന്ദപിള്ള അടക്കമുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഈ പുസ്തകം വളരെ സൂക്ഷ്മമായി തെളിച്ചു കാട്ടാം. എന്ന് പറഞ്ഞാൽ അധസ്ഥിത മോചനത്തിൽ അധസ്ഥിത നായകന്മാർക്ക് പിന്തുണയുമായി സവർണ വിഭാഗത്തിൽ തന്നെ ഉൽപ്രതിഷ്ണുക്കളായ ആളുകൾ അകമഴിഞ്ഞ പിന്തുണ നൽകി എന്നതിന്റെ ചരിത്രം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നാം അധസ്ഥിത പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നാം കാടടച്ച് തന്നെ വെടിവെക്കുന്ന ചില സമ്പ്രദായങ്ങളിൽ നിന്ന് ഭിന്നമായി അധസ്ഥിത പോരാട്ടം അതിന് മറ്റുള്ളവർ നൽകിയ പിന്തുണയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അതുപോലെ
ഭൂപരിഷ്കരണത്തിനും വിദ്യാഭ്യാസ പരിഷ്കരണത്തിനും മറ്റും EMS സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ, ആ ബില്ലിനെതിരായി ഉണ്ടായ വിമോചന സമരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ജാതീയതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ അടിയുറച്ചു നിന്ന പലരും അധസ്ഥിതർക്ക് വിദ്യാഭ്യാസവും ഭൂമിയും നൽകുന്ന പരിഷ്കരണങ്ങൾ ഉണ്ടാകുന്നതിനെ, നിയമങ്ങൾ ഉണ്ടാകുന്നതിനെ എതിർക്കുന്നതിനെ വളരെ കൃത്യതയോടെ ഈ പുസ്തകം അതിന്റെ അതിന്റെ ഒരു തരത്തിലുള്ള ഇരട്ട മനോഭാവത്തെ സൂക്ഷ്മമായി വെളിപ്പെടുത്താനും ഈ പുസ്തകം പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് നാം യൂറോപ്യൻ നവോത്ഥാനത്തിനും ഇന്ത്യൻ നവോത്ഥാനത്തിനും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് വളരെ കൃത്യതയോടെ ഈ പുസ്തകത്തിൽ ആരായുന്നുണ്ട്. അതായത് യൂറോപ്യൻ നവോത്ഥാനത്തിൽ ഒരു തിരുത്തൽ ശക്തിയായി അത് പ്രവർത്തിച്ചു എങ്കിൽ അവിടെ നിലനിരുന്ന പല അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അതീശത്വത്തെയും പറഞ്ഞുവിടാൻ കഴിഞ്ഞെങ്കിൽ ഇവിടുത്തെ നവോത്ഥാനം അവയെ ക്രമേണ മരവിപ്പിച്ചു നിർത്തുന്ന മാത്രമാണ് ചെയ്തതെന്നും ആ മരവിപ്പിച്ചു നിർത്തപ്പെടുകയും ഉന്മൂലനാശം ഉണ്ടായില്ല, അത് മരവിച്ചു നിർത്തപ്പെടുകയും മാത്രമാണ് ഉണ്ടായത്, മരവിച്ചു നിർത്തപ്പെട്ട അവ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരുന്നതിന്റെ അടയാളപ്പെടുത്തലുകൾ ഈ പുസ്തകം നമ്മളുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്ന് നാം കാണണം. അതായത് അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളായി അറിയപ്പെട്ട അവയെല്ലാം തന്നെ പിന്നീട് ജാതി പ്രസ്ഥാനങ്ങളായി മാറി എന്നുള്ളത് ഒരു കാരണമായി പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നു. ഫ്യൂഡലിസത്തെ യൂറോപ്യൻ പ്രസ്ഥാനം നവോത്ഥാനം തകർത്തപ്പോൾ ഫ്യൂഡലിസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ആ നവോത്ഥാനങ്ങൾ നിലനിന്നത്, നവോത്ഥാന പ്രസ്ഥാനം നിലനിന്നത് എന്ന് ഈ പുസ്തകം സൂക്ഷ്മമായി വിലയിരുത്തുന്നു. മറ്റൊന്ന്, കേരളീയ നവോത്ഥാനം ജാതീയതയെ ഉന്മൂലനം ചെയ്തില്ല, ജാതീയതയെ അല്പം മയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതും സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഫ്യൂഡലിസവും ഈ ജാതീയമായ അതീശത്വവും വീണ്ടും കടന്നു വരുന്നതിന്റെ കാരണങ്ങളായി ഈ പുസ്തകം കൊച്ചുകുഞ്ഞി സാർ ചർച്ചയ്ക്കായി സമർപ്പിക്കുന്നത്. ഇത് ഇവിടെ നിന്നുകൊണ്ടാണ് നാം അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തെയും ജോൺ ജോസഫിന്റെ ചേരമൻ സഭ തുടങ്ങിയവയുടെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കവാരികുളം കണ്ണൻകുമാരന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഞാന് ഇതിലെ മറ്റു വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. 1863 ഒക്ടോബർ 25 അദ്ദേഹം ജനിച്ചത്. അത് കവാരികുളം ഭവനത്തിൽ കണ്ണന്റെയും മാണിയുടെയും മകനായി അദ്ദേഹം അന്ന് അടിമകൻ അധസ്ഥിതരായ ആളുകൾ പഠിക്കുന്ന സ്കൂളിനെ അടിമ സ്കൂൾ എന്നാണ് വിളിച്ചത്. ഈ അടിമ സ്കൂളുകൾ എല്ലായിടത്തും ഉണ്ടാവില്ല. അടിമ അക്ഷരം പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയ എത്രയോ പേരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അയ്യങ്കാളിക്ക് ചരിത്രം പറയേണ്ടി വരും. കറുമ്പൻ ദൈവത്താറിനെ പോലെയുള്ള ഒരാളുടെ ചരിത്രം വളരെ വിശദമായി വായിച്ചപ്പോൾ അദ്ദേഹം അക്ഷരത്തിനായി നടത്തിയ കഷ്ടപ്പാടുകൾ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ 86 മുതൽ തേവർക്കാട്ട് അടിമ സ്കൂളിൽ 4 പഠിക്കാൻ കണ്ണൻകുമാരനെ കഴിഞ്ഞിരുന്നു എന്നതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ അദ്ദേഹം കായിക വിദ്യാഭ്യാസം കൂടി ആർജിച്ചു എന്നുള്ളതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതായത് പഠിക്കുമ്പോൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമ്പോൾ തന്നെ കൈക്കരുത്തുള്ള മനുഷ്യരായില്ല എങ്കിൽ ഈ ജാതി വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് വളരെ കുട്ടിക്കാലത്ത് തന്നെ ബോധമുള്ള ആളായിരുന്നു കണ്ണൻകുമാരൻ. അതോടൊപ്പം തന്നെ പഠനത്തോടൊപ്പം കായികാഭ്യാസ പരിശീലനത്തോടൊപ്പം തന്നെ സ്വന്തം വീടിന്റെ ചെലവുകൾ കൂടി നടത്തിക്കൊണ്ട് പോകുവാൻ അധ്വാനിക്കാൻ തങ്ങളുടെ കുലത്തൊഴിലായ ഈറ്റവെട്ടൽ, പറയരുടേതായ ഈറ്റവെട്ടൽ, അത് ചുമന്നുകൊണ്ട് പോവൽ തുടങ്ങിയ ജോലിയും ഈ കുട്ടിക്ക്, ഈ പറയ കുട്ടിക്ക് നിർവഹിക്കേണ്ടി വന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അന്ന് ഈ കണ്ണൻകുമാരൻ കാണുന്ന ചരിത്രം അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എത്ര ദയനീയമാണ്! നമുക്ക് പഞ്ചമയുടെയും ഒക്കെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നാം ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മറ്റൊരു ചരിത്രം ഈ പുസ്തകം കണ്ണൻകുമാരനിലൂടെ തോറ്റിയെടുക്കുന്നുണ്ട്. അത്
മാടത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ ദയനീയ കഥയാണ്. 1822 മാടത്തിയെ പോത്തിനോടൊപ്പം വെച്ച് കെട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയ ശേഷം പോത്തിനോടൊപ്പം നുകത്തിൽ വെച്ച് കെട്ടി പൂട്ടി ഒടുവിൽ രക്തം ഛർദ്ദിച്ച് മരിക്കുന്ന മാടത്തിയുടെ കഥ എല്ലമ്മ സംഘത്തിന്റെ മുന്നിൽ സാംഭവരായ അന്നത്തെ മനുഷ്യർ പങ്കുവെക്കുന്നത് ഞെട്ടലോടെയാണ് നാം കാണുന്നത്. തിരുവിതാംകൂറിന്റെ അപ്പോ ഇങ്ങനെയുള്ള ഒരു ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് കണ്ണൻകുമാരൻ തന്റെ വിദ്യാഭ്യാസവും തന്റെ സമുദായത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ചിന്തിച്ചു വരുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. തിരുവിതാംകൂറിന്റെ ആധുനികവൽക്കരണത്തിന് വഴിയൊരുക്കിയ മഹാസാമൂഹ്യ സംരംഭത്തിന്റെ കാരണക്കാരൻ സാംഭവനായ മഹാരാസൻ വേദമാണിക്യം എന്ന വ്യക്തിയാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൽ ഒരു പരാമർശം വളരെ വിശദമായി കാണുന്നുണ്ട്. അവിടെ അദ്ദേഹം ഈ മഹാരാസൻ ഹെർമൻ പ്രൊട്ടസ്റ്റന്റ് ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് പാതിരിയായിട്ടുള്ള കോലാഹലിനെ കാണുകയും അദ്ദേഹവുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും അദ്ദേഹത്തോടൊപ്പം നടന്ന് പഠനം നടത്തുകയും ഒടുവിൽ അടിമവർഗത്തിന്റെ മോചനം ക്രിസ്തുവിലൂടെയാണ് എന്ന് തിരിച്ചറിയുകയും അദ്ദേഹം തന്റെ പേരു തന്നെ മാറ്റി അദ്ദേഹം ജ്ഞാനസ്നാനപ്പെടുകയും വേദവ്യാസൻ എന്ന പേര് സ്വീകരിക്കുകയും അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രചോദനം, അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം നേടുന്നതായി കവാരികുളം കണ്ണൻകുമാരൻ പ്രചോദനം നേടിയതായി ഈ പുസ്തകത്തിൽ കാണാം. ഒട്ടേറെ അധസ്ഥിത പ്രസ്ഥാനത്തോടൊപ്പം കാവാരികുളം കണ്ഠൻകുമാരന്റെ നേതൃത്വത്തിൽ 1911 സ്ഥാപിച്ച ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന പറയർ സംഘം, അത് നമ്മുടെ ചരിത്രത്തിൽ ഇന്നും അധികം ആരും കേൾക്കുന്നില്ല, ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന പറയർ സംഘം അദ്ദേഹം 1911 രൂപീകരിച്ചു. 1907 സാധുജന പരിപാലന സംഘം അയ്യങ്കാളി രൂപീകരിച്ചതെങ്കിൽ 1911 ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന പറയർ സമാജം നമ്മുടെ കഥാപുരുഷൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന പറയർ സംഘം അത് സാംഭവ നവോത്ഥാനത്തിന്റെ ചാലക ശക്തിയായി മാറുന്നു. ഓഗസ്റ്റ് 1911 ഓഗസ്റ്റ് 29 ഇത് സ്ഥാപിക്കുന്നത്. ഇത് ആര്യാട്ട് ഊപ്പ എന്ന് പറയുന്ന ആളിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മണലോടും വീട്ടിൽ ആണ് ഇതിന്റെ ആദ്യത്തെ യോഗം ചേർന്നത്. ഒരു 9 സമുദായ സ്നേഹികൾ ചേർന്ന് രൂപീകരിച്ചത്. കാവാരികുളം കണ്ഠൻകുമാരനാണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയത്. ആര്യാട്ട് ഊപ്പ തന്നെയാണ് അതിന്റെ സെക്രട്ടറിയായി മാറിയത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചരിത്രമൊന്നും ഇതുവരെ നമ്മൾ ആരും കേട്ടറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത. പറയനെന്ന പേര് മാറ്റണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. സാംബവർ എന്ന പേര് അവിടെ സ്വീകരിക്കുകയാണ്. അത് തമിഴ്നാട്ടിലെ ശിവഭക്തരായ പറയർക്ക് പറയുന്ന പേരാണ് സാംബവർ. ആ സാംബവരുടെ പേര് ഞങ്ങളുടെ സമുദായത്തിന് സാംബവർ എന്നാക്കി തരണമെന്ന് ശ്രീമൂലം സഭയിൽ അദ്ദേഹം ആവശ്യപ്പെടുകയും രേഖാമൂലം എഴുതി പ്രമേയമായി നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കണം. ഒരുപക്ഷെ പറയർ സാംബവരായതിന്റെ ചരിത്രവും ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നു. അടിമതുല്യരായി ജീവിക്കുന്ന പറയ വിഭാഗത്തെ അപരിഷ്കൃതത്വത്തിൽ നിന്ന് പരിഷ്കൃതത്തിലേക്ക് കൊണ്ടുവരികയാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കമ്മിറ്റികൾക്ക് പറയുന്ന പേര് ഭജനമഠങ്ങൾ എന്നായിരുന്നു. എന്തുകൊണ്ടാണ് ഭജനമഠം? ഈ സവർണരായ ആളുകളെ വളരെ ഭയപ്പാടോടെ മാത്രമേ തങ്ങളുടെ പ്രവർത്തന സമയത്ത് ഇവർക്ക് സമീപിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അന്നത്തെ സാമൂഹിക അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ ഇപ്പോഴെന്ന പോലെ അന്നും വലിയ ഭയമായതുകൊണ്ട് പറയരുടേതായ ഈ സംഘത്തിന് ഭജനമഠം എന്ന് പേരിടുന്നതോടുകൂടി അക്രമങ്ങൾ കുറയുമെന്നാണ് അവർ ചിന്തിച്ചത്. എന്ന് മാത്രമല്ല, ധ്യാനം കൊണ്ട് മനസ്സും കായികാഭ്യാസം കൊണ്ട് ശരീരവും ദൃഢപ്പെടുത്തണമെന്ന ആഹ്വാനമാണ് കണ്ണൻകുമാരൻ ആഹ്വാനം ചെയ്തത്. അപ്പം അതിന് പറ്റുന്ന ഒരു മഠം എന്ന നിലയിലാണ് ഈ ഇത്തരം മഠങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചത് എന്ന് ഭജനമഠങ്ങളെ ഉപയോഗിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായി ഈ മഠങ്ങളെ കഠിനമായി സവർണർ ആക്രമിക്കുന്നതായും നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ സഭ ചിന്തിച്ച മറ്റൊരു കാര്യം, എല്ലാ കാലത്തും ഈറ്റിനെ ആശ്രയിച്ച് നിൽക്കാൻ കഴിയില്ല പറയർക്ക് എന്നുള്ള കാര്യം ബോധ്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തന്റെ പ്രബോധനങ്ങളിലടക്കം
ഈറ്റപ്പണിയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ അദ്ദേഹം മറ്റു തൊഴിലേക്ക് വ്യാപിക്കാനും അതിൽ വ്യാപൃതരാകാനും അങ്ങനെ സമ്പത്താർജിക്കുന്ന തൊഴിലിന്റെ ഉടമകളായി സ്വന്തം കാലിൽ നിൽക്കാനുമാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത്. തൊഴിൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ടുമ്പോൾ തന്നെ അടുത്തതായി ആ മാർഗത്തിലേക്ക് പോകേണ്ടത് വിദ്യ കൊണ്ട് ലേക്കുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് കണ്ഠൻകുമാരന്റെ സമായം പ്രധാനമായും ഊന്നിയത് തൊഴിലിൽ സുരക്ഷിതത്വമുള്ളവരായി തീരുക ഒന്ന്, രണ്ട് തങ്ങളുടെ അടുത്ത തലമുറയെങ്കിലും മാന്യമായ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റുക. ഒരുപക്ഷെ ഗുരുവിനെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന മുദ്രാവാക്യം പൂർണമായ അർത്ഥത്തിൽ ഈ സമാജം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം നമ്മൾ ആലോചിക്കേണ്ടത് വലിയ പ്രബുദ്ധരായ ആളുകൾ പോലും അധസ്ഥിതരായ മനുഷ്യർ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നതായിട്ടാണ്. 1907-ലും 1910-ലും അധസ്ഥിതർക്ക് പഠിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള ഉത്തരവുകൾ ഉണ്ടായപ്പോൾ അതിനെ പ്രബുദ്ധരായ ആളുകൾ പോലും സവർണ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് എതിർക്കുന്നതായി നമുക്ക് കാണാം. അതിന്റെ തെളിവായി പുസ്തകത്തിൽ കാണിക്കുന്നത് സ്വദേശാഭിമാനി എഴുതിയ ഒരുപക്ഷെ മുഖപ്രസംഗം അധസ്ഥിതരായ കുട്ടികളെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അവരെ പഠിപ്പിക്കാൻ അയക്കുന്നത് എന്ന തരത്തിലുള്ള ചിന്തയാണ് പങ്കുവെച്ചത് എന്ന് വളരെ ഞെട്ടലോടെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ശ്രീമൂലം അസംബ്ലിയിൽ പറയ സമുദായ നേതാവ് കവാരികുളം കണ്ണൻ കുമാരൻ തന്റെ സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്ന് ധീരോദാത്തമായി വാദിക്കുന്നതായി നമുക്ക് കാണാം. അങ്ങനെ അതിന്റെ ഭാഗമായി വിവിധ താലൂക്കുകളിലായി 52 സ്കൂളുകൾ പറയ സമുദായത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. ഒരു അർത്ഥത്തിൽ അദ്ദേഹം ശ്രീമൂലം അസംബ്ലിയിൽ പറയുമ്പോൾ ഒരു കാര്യം, ഞങ്ങളുടെ 52 സ്കൂളുകളിലായി 46 പറയരായ അധ്യാപകരും 3 ഈഴവരും 2 നായരും 1 ക്രിസ്ത്യാനിയും അധ്യാപകരാണ്. അവർക്ക് ജീവിക്കാനുള്ള തുക നൽകാനുള്ള ഗ്രാന്റ് അനുവദിച്ചു തരണം എന്നാവശ്യപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, 46 പറയ അധ്യാപകർക്ക് യോഗ്യത നേടാൻ ആ കാലഘട്ടത്തിൽ അവസരമൊരുക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. 100 കുട്ടികൾ, അവർണനായ കുട്ടികൾക്ക്, പറയ സമുദായത്തിൽപ്പെട്ടവർ അടക്കമുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി 52 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എന്നുള്ളത് മോശമായ ഒരു കാര്യമല്ല ആ കാലഘട്ടത്തിൽ. 1912 ഇടവമാസം 2-ാം തീയതി കോഴഞ്ചേരിയിൽ നടന്ന സമസ്ത തിരുവിതാംകൂർ പറയ മഹാസഭ വിളിച്ചുകൂട്ടുകയുണ്ടായി. 3 പന്തലിട്ടാണ് ആ സമ്മേളനം നടത്തിയതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്തത് സാക്ഷാൽ CP രാമസ്വാമി അയ്യരാണ് ഉദ്ഘാടനത്തിൽ. അവിടെ വെച്ച് അദ്ദേഹം കണ്ഠൻകുമാരന് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാൻ ഒരു ഹോസ്റ്റൽ എന്നുള്ളതായിരുന്നു. അത് അംഗീകരിക്കപ്പെടുകയും അതിന് ഗ്രാന്റ് അനുവദിക്കാനും CP രാമസ്വാമി അയ്യർ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് ഈ നമ്മുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉയർത്തിയ അദ്ദേഹത്തിനെതിരായുള്ള പോരാട്ടം നടക്കുമ്പോഴും ഇത്തരത്തിലുള്ള സഹായധനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഹോസ്റ്റലിൽ പഠിച്ചിട്ട് ഉന്നതമായ ബിരുദം നേടി നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥരായും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നായകന്മാരായും മാറിയവരുടെ ചരിത്രം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത് 4-5 അധ്യായങ്ങളിലൂടെ ഇതെല്ലാം വിശദമായി പറഞ്ഞതിനു ശേഷമാണ് കേരളത്തിലെ നവോത്ഥാന നായകയും അതിന്റെ സാമ്പത്തിക നവോത്ഥാനത്തെ കുറിച്ചും കൂടി പറയുന്നത്. കേരളത്തിന്റെയും നവോത്ഥാനത്തിന്റെ ചരിത്രം നമുക്കറിയാം. ശ്രീനാരായണ പ്രസ്ഥാനമുണ്ട്, NSS ഉണ്ട്, യോഗക്ഷേമ സഭ തുടങ്ങി എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട്. നവോത്ഥാന സംഘടനയും നായകന്മാരെയും അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ട് 1867 ജന്മേ കുടിയാൻ വിളംബരം വസ്തുവിൽ കുടിയേറാനുള്ള അവകാശം പാട്ടക്കുടിയാന്മാർക്ക് അവസരം നൽകുന്നുണ്ട്. 1867 ജന്മേ കുടിയാൻ അവസരം. പക്ഷെ അത് ഈഴവാദി പിന്നോക്കക്കാർക്ക് പ്രയോജനപ്പെട്ടപ്പോഴും ദളിതർ ആ രംഗത്തുനിന്ന് പുറത്തായി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതോടൊപ്പം തന്നെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വന്നപ്പോൾ അവിടെ നായരും ഈഴവരും ക്രിസ്ത്യാനികളും അടക്കം പരിഗണിക്കപ്പെട്ടെങ്കിലും
ആ പോരാട്ടത്തിന്റെ ചരിത്രത്തിലും ദളിതർ പുറത്തായിരുന്നു എന്നുള്ള കാര്യം ഈ പുസ്തകത്തിൽ നിന്ന് നാം വായിച്ചെടുക്കുന്നു. നിവർത്തന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോഴും അവിടെ മാന്യമായ അധസ്ഥിത വർഗത്തിന്റെ തൊഴിലിനെ കുറിച്ചുള്ള യാതൊരുവിധ പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നുള്ള ചരിത്രം ഈ പുസ്തകം വായിച്ചെടുക്കുന്നു. പിന്നെ എപ്പോഴാണ് ദളിതരായ ആളുകൾക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത് എന്ന ചിന്തയിലേക്ക് എത്തുമ്പോൾ ഈ പുസ്തകം പറയുന്ന ഒരു കാര്യം, അത് നിവർത്തന പ്രസ്ഥാനത്തിന് അനന്തരമുണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അത് കേരളത്തിൽ വേര് പിടിക്കുന്നതോടുകൂടി വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേര് പിടിക്കലും അതിലേക്ക് ദളിത് ജനതയുടെ കടന്നു വരവുമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജനസമൂഹമായി പറയരടക്കമുള്ള കേരളത്തിലെ ദളിത് സമുദായത്തെ നിലനിർത്തി അല്ലെങ്കിൽ മാറ്റിയെടുത്തത് എന്ന് വളരെ വിശദമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥകർത്താവിന് അത്തരത്തിലൊരു വീക്ഷണം മറ്റു ചില ചരിത്രകാരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലെ ദളിത് പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ സംഭാവനകളെ ഒട്ടും മറച്ചു വെക്കാതെയുള്ള പരാമർശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടിസ്ഥാനപരമായി ഏറ്റവും അടിമസമാനരായിട്ടാണ് ജീവിച്ച ദളിതർക്ക് വളരെ തുച്ഛമായ കൂലിയും മാത്രമാണ് നൽകിയിരുന്നത്. ജീവിത സൗകര്യങ്ങൾ തന്നെ അവർക്കില്ലായിരുന്നു. അവർ കുടിയുടപ്പുകാർ മാത്രമായിരുന്നു. അവർക്ക് ഭൂമിയിൽ അവകാശമില്ല. പ്രധാനമായി ഭൂമിയുടെ മണ്ണിന്റെ അവകാശികളായി തീരുക എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ പുഷ്പീകരണത്തിന് അനിവാര്യമായും ആവശ്യമായ ഘടകമാണെന്നിരിക്കെ അതില്ലാതിരിക്കുന്നത് കൊണ്ടാണ് കടൻകുമാരനെ പോലെയുള്ള ആളുകൾ കൃഷിയില്ലാതെ കിടക്കുന്ന പൊതു ഭൂമി വെട്ടിപ്പിടിച്ച് കൈവശമാക്കിക്കൊണ്ടും അധ്വാനം കൊണ്ട് സാധ്യമായ രീതിയിൽ ഭൂമി സ്വന്തമാക്കിക്കൊണ്ടും റിസർവ് ഭൂമിയും മറ്റും പതിച്ചു കിട്ടാൻ സർക്കാരിനെ സമീപിച്ചുകൊണ്ടും നമുക്ക് ഭൂമിയുടെ അവകാശികളായി മാറണമെന്ന ചിന്തയിലേക്ക് കണ്ണൻകുമാരൻ എത്തുന്നത്. തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഏതു തരത്തിലായാലും ഭൂമി ലഭിക്കണമെന്നും അവർ ഈ ഭൂമിയുടെ അവകാശികളായി സ്വന്തം കാലിൽ നിവർന്നു നിൽക്കണമെന്നും ചിന്തിക്കുകയായിരുന്നു. പക്ഷെ ആദ്യത്തെ കാര്യം, ഒന്നാമതായി കൃഷിയിടമില്ലാതെ കിടക്കുന്ന പൊതുഭൂമി വെട്ടിത്തെളിച്ച് കൈവശമാക്കുക എന്ന ധർമ്മം അവർ പലയിടത്തും നിർവഹിച്ചെങ്കിലും ആ കൃഷിഭൂമി, ആ തരിശുഭൂമികൾ കൃഷിഭൂമിയാകുന്നതോടുകൂടി ജന്മിമാർ കൂലി സംഘങ്ങളുമായി വന്ന് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും സഹായത്തോടുകൂടി ഭൂമി വെട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ചരിത്രം ധാരാളമുണ്ട്. അതിന്റെ ഒത്തിരി ധാരാളം ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കണ്ണൻകുമാരൻ സ്വദേശമായ പെരുമ്പെട്ടി പ്രദേശത്ത് സ്വജനങ്ങൾക്ക് ഭൂമി സമ്പാദിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ചരിത്രം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. 1558 ഏക്കർ ഭൂമി അവിടെ സാമ്പവർക്ക് അനുവദിച്ചെങ്കിലും ജന്മിമാർ കൂലിത്തല്ലുകാരെയും പോലീസിനെയും ഉപയോഗിച്ച് അത് തടയുകയാണുള്ളത്. ഒടുവിൽ 4-5 ഏക്കർ ഭൂമി മാത്രമാണ് നൂറുകണക്കിന് കുടുംബങ്ങൾക്കായി ലഭിച്ചത്. അത് അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുകയും അദ്ദേഹത്തിന്റെ മരണം വരെ അതൊരു വേദനിക്കുന്ന മുറിവായി അവശേഷിക്കുകയും ചെയ്തു എന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്. അദ്ദേഹം തന്റെ പോരാട്ടങ്ങളെ തന്റെ സമുദായത്തിലെ സംഭവ സമുദായം അടക്കമുള്ള ദളിത വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയേക്കും ഭൂമിയുടെ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനും വേണ്ടി പ്രജാസഭയെ വളരെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ജനപ്രതിനിധിയായി അല്ലെങ്കിലും സർക്കാരിന്റെ നോമിനേഷനിലൂടെ ഒരു സഭയിലെത്തിയാൽ താൻ എന്ത് നിർവഹിക്കണമെന്ന് മറ്റാരേക്കാളും കൃത്യതയോടെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച സാമാജികനായിരുന്നു കണ്ണൻകുമാരൻ. 1915 അദ്ദേഹത്തെ പറയ സമുദായത്തിന്റെ തന്നെ പ്രതിനിധിയായിട്ട് സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനു മുമ്പ് 1912 അയ്യങ്കാളിയും തുടർന്ന് 1913 ചരതൻ സോളമനും പറയ സമുദായത്തെ തന്നെ പ്രതിപാദിച്ച് യേശുദാസും ഒടുവിൽ 1915 കണ്ണൻകുമാരൻ ഇവിടേക്ക് വരുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടിയിൽ പ്രധാനമായും ഭൂമിക്ക് വേണ്ടിയുള്ളതായിരുന്നു. 1920 March 3 അദ്ദേഹം നടത്തിയ പ്രസംഗം, 1920 ഭൂമിയുമായി തന്നെ മാത്രം ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം, 1928
പ്രജാസഭയിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന് ഭൂമിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ. ഒരർത്ഥത്തിൽ ശ്രീമൂലം അസംബ്ലി ഒരു പോരാട്ട ഭൂമിയായി, ദളിതന്റെ പോരാട്ട ഭൂമിയാക്കി മാറ്റുക എന്ന ധർമ്മം കണ്ണൻകുമാരൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. 1932 ഇത് ദ്വിമണ്ഡല സംവിധാനത്തിൽ പുതിയ നിയമസഭയായി മാറിയപ്പോൾ ആ സഭയിലേക്കും അയ്യങ്കാളിക്കൊപ്പം 4 പേരോടൊപ്പം അഖണ്ഡൻകുമാരനും ഉണ്ടായിരുന്നു. അവിടെയും സാമ്പരടക്കമുള്ള അധസ്ഥിതരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയത് എന്ന് കാണാം. അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ പരിണിത ഫലം എന്തെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഒട്ടുമിക്ക, അത് കൊച്ചിയിലാകട്ടെ തിരുവിതാംകൂറിലാകട്ടെ, ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യർ മനുഷ്യരായി തീരാൻ ഈ മണ്ണിന്റെ അവകാശിയാകണം. ഇത് ഭൂമിയാണ് എന്ന് കെ ടി മുഹമ്മദ് ഒക്കെ പറഞ്ഞതുപോലെ, ഈ ഭൂമിയാണെങ്കിൽ, ഭൂമിയിൽ പിറന്നവർക്കെല്ലാം ഈ മണ്ണിന്റെ അവകാശമുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട ചിന്താധാരയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ പരിണിത ഫലം എന്നോണം 100 കണക്കിന് ആളുകൾ ഈ ഭൂമിയുടെ അവകാശിയായി മാറി എന്ന കാര്യം മറച്ചു വെക്കാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തെ ഇതിന് തെളിവായി ധാരാളം സ്ഥലങ്ങളുണ്ട്. കുന്നത്തൂർ താലൂക്കിൽ തന്നെ കരിന്തോട്ട് വടക്കമുള്ള മേഖലകളിൽ ഭൂമി ലഭിച്ചതിനെ, കുന്നത്തൂരിൽ തന്നെ ഭൂമി ലഭിച്ചതിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ അവിടുത്തെ ആ പ്രദേശത്ത് ജനിച്ചു വളർന്ന ലേഖകൻ നമ്മുടെ രചയിതാവ് കൊച്ചുകുഞ്ഞു സാർ വിശദീകരിക്കുന്നുണ്ട്. ധാരാളം ഭൂമി ഇവർക്കൊക്കെ ലഭിച്ചെങ്കിലും കണ്ണൻകുമാരന്റെ ദുഃഖം സ്വന്തം ഗ്രാമമായ പെരുമ്പട്ടി മേഖലയിൽ നടന്ന പോരാട്ടങ്ങൾ താൻ പ്രതീക്ഷിച്ച നിലയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, 270 ഏക്കർ ഭൂമി അവർക്കായി സർക്കാർ നൽകിയെങ്കിലും പലതരത്തിലുള്ള അടിച്ചമർത്തലുകളിലൂടെ അവിടെ ഈ പഴയ സമുദായത്തെ പ്രവേശിക്കത്തിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ജന്മിമാർ കട്ടായം പറയുകയും അതിനോട് എതിരിട്ട് ഒടുവിൽ അവർക്ക് ഭൂമി ലഭിക്കും എന്ന അവസരത്തിൽ ഒരു ജന്മി പോയി ഇത് കോടതിയിൽ കേസാക്കി മാറ്റുകയും കാത്തിരുന്ന കോടതി ഇത് ആരും പ്രവേശിക്കുന്നതിന് അനുവാദം നൽകാതെ അവരെ ഭൂമിയുടെ പുറത്തേക്കാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, ഈ സമയത്ത് എത്രയോ ക്രൂരമായ മർദ്ദനങ്ങളാണ് അദ്ദേഹം ഏറ്റുവാങ്ങിയത്. അദ്ദേഹത്തിന് ഈ നാട്ടിൽ തന്റെ ജന്മനാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ തന്നെ ഉണ്ടായി. പല നാടുകളിലേക്കും അദ്ദേഹം, ഇടുക്കിയിലടക്കമുള്ള പേരുമേട്ടിലേക്ക് അടക്കം അദ്ദേഹത്തിന് മാറി താമസിക്കേണ്ടതായി വന്നു. പക്ഷേ മരണത്തെ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടില്ല. തന്റെ ലക്ഷ്യം താൻ ജനിച്ച വർഗത്തിൽപ്പെട്ടവർക്ക് ഭൂമിയുടെ അവകാശികളാക്കി തീർക്കുക, രണ്ടാമത് അവർക്ക് അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുള്ളവരാക്കി തീർക്കുക, പഠിച്ചു കഴിഞ്ഞാൽ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന തൊഴിലാളികളുള്ളവരാക്കി മാറ്റുക, തൊഴിലാളിയായി കഴിഞ്ഞാൽ അവർക്ക് മാന്യമായ കൂലിയുടെ ഉടമകളാക്കി മാറ്റുക തുടങ്ങിയ വലിയ നമ്മൾ ഒരു ചങ്ങലയിൽ നിന്ന് ചങ്ങല പോലെ ഒന്നിനുമേൽ ഒന്നായി അവകാശ അധികാരങ്ങളുടെ നിസ്വവർഗത്തിന്റെ മുന്നണി പോരാളിയായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്തത് എന്ന് തിരിച്ച് അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം എന്ന നിലയിൽ വേണം പ്രൊഫസർ എസ് കൊച്ചുകുഞ്ഞു സാറിന്റെ കാവാരികുളം കണ്ണൻകുമാരൻ ഒരു ചരിത്ര പഠനം എന്ന ഈ പുസ്തകത്തെ കാണേണ്ടത്. 71-ാമത്തെ വയസ്സിൽ 1934 ഒക്ടോബർ 16 അദ്ദേഹം മരിച്ചു. ഒക്ടോബർ 25 അദ്ദേഹം ജനിച്ചത്, ഒക്ടോബർ 16 അദ്ദേഹം മരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ മാസത്തിൽ കാവാരികുളം കണ്ണൻകുമാരനെ കുറിച്ചുള്ള ചരിത്ര പഠനം ഒന്നുകൂടി പഠനവിധേയമാക്കണമെന്ന ഒരു ചിന്ത മനസ്സിൽ ഉദിച്ചതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ചതും അതുപോലെ സ്നേഹത്തോടെ ചരിത്രകാരൻ കൂടിയായ ഡയറക്ടറും ഇത് പിന്നെ ഇതിന്റെ റാഫി പൂക്കം അടക്കമുള്ള ആളുകളും ഇത് സ്വീകരിക്കുകയും നമുക്ക് ഇന്ന് ഇത്തരമൊരു ഇതിലേക്ക് ഈ കൊച്ചു കൃതിയെ, എന്നാൽ അതിന്റെ ആഴമുള്ള ഒരു കൃതിയെ, ഒരു പോരാട്ട ചരിത്രത്തിന്റെ കൃതിയെ, ഒരു സാമൂഹ്യ ചരിത്രത്തിന്റെ കൃതിയെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒട്ടേറെ മുഹൂർത്തങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുതന്ന് ഇതെന്ത് ഇങ്ങനെ വല്ല നാടുമുണ്ടോ എന്ന് നമ്മുടെ മനസ്സുകളിൽ വീണ്ടും വീണ്ടും ചോദ്യമുയർത്തുന്ന ഒരു കാലത്ത് നമുക്ക് ഇനിയും ജാതിയിലേക്ക് പിന്തിരിഞ്ഞ് നടക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥകളുടെ ഭയാനകമായ പേടിപ്പിക്കുന്ന അന്തരീക്ഷങ്ങൾ, ഉത്തരേന്ത്യയിൽ നിന്നുമൊക്കെ ഇപ്പോഴും കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നവർക്ക് യാതൊരു ഭയവുമില്ലാതെ നടക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ കാവാരികുളം കണ്ണൻകുമാരനടക്കമുള്ള ആളുകൾ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഇനിയും പ്രസക്തിയുണ്ട് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ ഗ്രന്ഥകർത്താവിനുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ എളിയ
പുസ്തക പരിചയം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉണ്ണികൃഷ്ണൻ സാർ നമസ്കാരം. കാർത്തികേയൻ സാർ വേറൊരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നതുകൊണ്ട് കൃതജ്ഞത പറയാനുള്ള ദൗത്യം എനിക്കാണ്. എന്തായിരുന്നാലും ഈ ഒരു സായാഹ്നത്തിലെ സാറ് നല്ലൊരു പ്രഭാഷണമാണ് കാഴ്ചവെച്ചത്. എന്തായാലും കണ്ടൻകുമാറിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടി. ആ രീതിയിലാണ് സാർ അവതരിപ്പിച്ചത്. എന്തായാലും ഒരു പുസ്തകം വായിച്ച ഒരു പ്രതീതിയുണ്ട്, വായിക്കാത്തവർക്ക് വായിക്കാനുള്ള ഒരു ജിജ്ഞാസ ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും സാറിന് ഈ ഒരു നല്ലൊരു സായാഹ്നം ഞങ്ങൾക്ക് തന്നതില് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലുള്ള നന്ദി ഞാൻ അർപ്പിക്കുന്നു. നമസ്കാരം സാർ. യോഗം അവസാനിച്ചു.